Namaskaram. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും എ പി അബ്ദുള്ളക്കുട്ടിയെയും കുറ്റവിമുക്തനാക്കി സി ബി ഐ എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് അഞ്ച് കോൺഗ്രസ് നേതാക്കളും എ പി അബ്ദുള്ളക്കുട്ടിയുമാണ് പ്രതികളായിരുന്നവർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈബി ഈഡൻ കെ സി വേണുഗോപാൽ എ പി അനിൽകുമാർ അടൂർ പ്രകാശ് അതുപോലെ തന്നെ എ പി അബ്ദുള്ളക്കുട്ടി എന്നിങ്ങനെ ഇത്തരം നേതാക്കളാണ് ഈ കേസിൽ പ്രതികളായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് എം എൽ എ ഹോസ്റ്റൽ മുറികൾ മസ്കറ്റ് ഹോട്ടൽ എന്നിവിടങ്ങളിലെല്ലാം പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പരാതിക്കാരി പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് പരാതിക്കാരിയുടെ റിക്വസ്റ്റ് മാനിച്ച് അല്ലെങ്കിൽ പരാതിക്കാരിയുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസ് സി ബി ഐക്ക് വിടുന്നത് എന്തുകൊണ്ടാണ് ഒരു വെള്ളപ്പേപ്പറിൽ പരാതി നൽകിയ ഉടനെ ഈ കേസിൽ മാത്രം പിണറായി വിജയൻ സി ബി ഐക്ക് വിട്ടത് എന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സി ബി ഐ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ മാധ്യമങ്ങളും പറയുന്നത് പോലെ ഈ നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി എന്ന് പറയുന്നത് പൂർണ്ണ യും ശരിയല്ല കാരണം അത് ഭാഗിക മാത്രമായി ശരിയാണ് കാരണം സി ബി ഐ പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രതികൾക്കെതിരെ തെളിവുകളില്ല അതുമാത്രമല്ല ഇതിനെ ആരോപണമുന്നയിക്കുന്ന അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഈ രണ്ട് കാരണങ്ങളാണ് സി ബി ഐ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ സി ജി എം കോടതിയിലാണ് സി ബി ഐ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് പക്ഷേ ഇവിടെ മർമ്മപ്രധാനമായ കാര്യം ഒരു കേസിൽ തെളിവില്ല എന്ന് പറയുകയും ഈ പറയുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അന്വേഷണ ഏജൻസി കേസ് അവസാനിപ്പിക്കുമ്പോൾ പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് നൽകി എന്ന് പറയുന്ന വാദം ശരിയാണോ ഇല്ലയോ എന്ന് പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യമാണ് സോളാർ പീഡന കേസ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണ സ്ത്രീ പീഡനം പോലെ കണക്കാക്കാവുന്ന ഒരു കേസാണ് എന്ന് നമുക്ക് പറയാനാകില്ല കാരണം അധികാരങ്ങളുടെ ഇടനാഴികളിൽ നടന്ന ഇടപാടുകൾ പലതരത്തിലുള്ള ഇടപാടുകൾ കമ്മീഷൻ അതുപോലെ തന്നെ പലതരത്തിലുള്ള അഴിമതി കഥകൾ ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിയായി വന്നിട്ടുള്ളത് നമുക്കറിയാം സോളാർ അഴിമതി കേസ് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്തത് പ്പെട്ടിട്ടുള്ള ഒരു അഴിമതി കേസാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടാണ് സോളാറിൻ്റെ കേസ് സോളാറുമായി ബന്ധപ്പെട്ട് പീഡന പരാതി പരാതിക്കാരി ഉന്നയിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ കാരണമായിട്ടുള്ള ഒരു വലിയ ഘടകമായിരുന്നു സോളാർ അഴിമതി കേസും സോളാർ പീഡന കേസും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തുടർഭരണത്തിലേക്ക് നീങ്ങുമ്പോൾ എതിർഭാഗത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നിരായുധരാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ ഈ കേസ് സി ബി ഐക്ക് വിടുന്നത് പക്ഷേ സി ബി ഐക്ക് വിടുന്നതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ട് ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് മാത്രം ഇപ്പോൾ കുറ്റവിമുക്തരാക്കപ്പെട്ടവരൊക്കെ പരിശുദ്ധ മിശിഖാക്കളാണ് എന്ന് പറയാനും വഴിയില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതി ഉയരുന്നത് അത് നിസ്സാര കാര്യമല്ല മാത്രമല്ല കേരളത്തിലെ ജനപ്രതിനിധികൾ താമസിക്കുന്ന എം എൽ എ ഹോസ്റ്റലിൽ വെച്ചാണ് താൻ പീഡനത്തിനിരയായിട്ടുണ്ട് നിരവധി തവണ കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പരാതിക്കാരി പറയുന്നു പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യക്ഷമമായ അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നു പരാതി വരുന്നതിന് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആറു വർഷത്തിന് ശേഷമാണ് പരാതി നൽകപ്പെടുന്നത് ഈ പരാതിക്കാരിയായ സ്ത്രീയാകട്ടെ സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള ജയിൽ കിടന്നിട്ടുള്ള ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയെ തന്നെ സോളാർ കേസിൽ പരാതിക്കാരിയായി വരുമ്പോൾ ലൈംഗികാരോപണ കേസ് ിൽ പരാതികാരിയുമായി വരുമ്പോൾ തീർച്ചയായും ഈ കേസിൽ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങൾക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അനുമാനിക്കപ്പെടാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഭവം നടക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ കേസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ സി ബി ഐ പറയുന്ന ഈ തെളിവുകളൊക്കെ ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം തീർച്ചയായും അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അധികാരം കയ്യിലുള്ള ഉന്നതർ ആരോപണ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ സി സി ടി വി ക്യാമറകൾക്ക് മുന്നിൽ നടക്കും എന്ന് പറയുന്നത് എന്ന് അല്ലെങ്കിൽ ആ എന്ന് ധരിക്കുന്നത് തീർച്ചയായും മൗഢ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പരാതിക്കാരിയും അല്ലെങ്കിൽ പരാതി നൽകിയ സമയവും കേസിനാസ്പദമായ സംഭവവും തമ്മിൽ നടന്ന കാലഘട്ടങ്ങൾ തമ്മിലുള്ള വലിയ അന്തരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസ് നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പരാതി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനായി എം എൽ എ ഹോസ്റ്റൽ മുറികളിലേക്കും ക്ലിഫ് ഹൗസിലുമൊക്കെ സി ബി ഐ എത്തുന്നത് എന്ത് തെളിവാണ് അവിടെ നിന്ന് ലഭിക്കാനാവുക എന്നത് നമുക്ക് ഉള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്ക് പുറകിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതാണ് സി ബി ഐ ഒരു മൊഴികളിലെ വൈരുദ്ധ്യം എന്ന് എടുത്തു പറയാൻ കാരണം ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മൊഴികളിലെ വൈരുദ്ധ്യം രണ്ട് തെളിവുകളുടെ അഭാവം ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ അതായത് പരാതിക്കാരിക്ക് തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് അവർ പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതിയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രതിസ്ഥാനത്തുള്ളവർ ശിക്ഷിക്കപ്പെടണം എന്ന് യാതൊരു താല്പര്യവും അവർക്കില്ലായിരുന്നു എന്നും സി ബി ഐയുടെ ഈ കണ്ടെത്തലുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അത് വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും സോളാർ പീഡന കേസിൽ അവ്യക്തത നിലനിൽക്കുന്നു എന്ന കാര്യം സമ്മതിക്കാതെ വയ്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളടക്കം വാദിക്കുന്ന ഒരു കാര്യമാണ് സി ബി ഐ കേന്ദ്ര സർക്കാരിൻ്റെ കൂട്ടിലിട്ട തത്തയാണ് എന്ന് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആജ്ഞാനുവർത്തികളാണ് സി ബി ഐ എന്നു പറഞ്ഞു നടന്നിരുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ സി ബി ഐയുടെ ഈ ഉത്തരവിൽ അല്ലെങ്കിൽ ഈ കണ്ടെത്തലിൽ വലിയ ആശ്വാസം തേടുന്നത് എന്നത് മറ്റൊരു കാര്യമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്